നമ്മുടെ സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്ന ഒരു സംവിധാനമുണ്ട് സർക്കാർ കേസുകൾ കാര്യക്ഷമമായി നടത്തുക അത് തന്നെയാണ് ഈ സംവിധാനത്തിന്റെ ഉദ്ദേശം അതിനാണ് ഈ സംവിധാനം നിലവിലുള്ളത് എന്നാൽ അതൊരു നോക്കുകുത്തിയാണ് എന്ന് തെളിയിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ ചില ഇടപാടുകൾ പറയുന്നത് ഇത് പറയാനുള്ള കാരണം നമുക്ക് ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുണ്ട് നിയമസഹായത്തിനുൾപ്പെടെ നിയമവകുപ്പുണ്ട് ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ കേസുകൾക്ക് വേണ്ടി ഉണ്ട് എങ്കിൽ പോലും വിവിധ കേസുകളിൽ പുറത്തു നിന്നുള്ള അഭിഭാഷകർ ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം നിയമോപദേശത്തിന് സർക്കാർ ചെലവിട്ടത് ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ നിയമസഭയിൽ മന്ത്രി പി രാജീവ് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാര്യങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കേണ്ടത് എന്നുള്ള ഒരു അവസരത്തിലാണ് അപ്പോഴാണ് ഈ ചെലവ് എന്നതാണ് ശ്രദ്ധേയം സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിൽ വാക്കാലുള്ള നിയമോപദേശത്തിന് ചെലവിട്ടത് പതിനഞ്ച് ലക്ഷം സോളാർ കേസിന് അഞ്ചര ലക്ഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള ഏഴ് ജുഡീഷ്യൽ കമ്മീഷനുകൾക്കായി ചെലവിട്ടത് ആറ് കോടി പെരിയ ഇരട്ടക്കൊലക്കേസ് അടക്കം വാദിക്കാൻ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള അഭിഭാഷകർ എത്തി അവർക്ക് നൽകിയത് പന്ത്രണ്ട് കോടി ചില്ലറ കണക്കുകളല്ല അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ അറുപത്തിയെട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടിയാണ് വകയിരുത്തിയത് എജ് കൂടാതെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് ജീവനക്കാർ ഇവിടെയുണ്ട് രണ്ട് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് അമ്പത്തി എട്ട് ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട് അമ്പത്തി അഞ്ച് സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട് ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട് ഇവരടക്കമാണ് ഇത് നിയമവകുപ്പിന് വകയിരുത്തിയത് ഇരുപത്തിമൂന്ന് കോടി ജീവനക്കാർ ഹൈക്കോടതിക്ക് മുന്നിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ പോലീസ് ലാത്തിചാർജിനെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മീഷനാണ് ഏറ്റവും അധികം ചെലവായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ദശാംശം ഏഴ് ഏഴു കോടി രണ്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടില്ല ഒന്ന് ദശാംശം നാല് ഏഴു കോടി നിയമോപദേശത്തിന് ചിലവിട്ടത് െട്ട് ദശാംശം ഒൻപത്യഞ്ച് കോടി എ ജി ഓഫീസിന് ബഡ്ജറ്റിൽ കോടി നിയമവകുപ്പിന് ബഡ്ജറ്റിൽ ജുഡീഷ്യൽ കമ്മീഷനുകളും അവയ്ക്ക് ചിലവായ തുകയും ഇനി പറയാം ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ കമ്മീഷൻ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി ചിലവായി ജസ്റ്റിസ് പി എ മുഹമ്മദ് കമ്മീഷൻ രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി ജസ്റ്റിസ് പി എസ് ആൻ്റണി കമ്മീഷൻ ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് നാല് ലക്ഷം ജസ്റ്റിസ് പി കെ ഹനീഫ കമ്മീഷൻ ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം അവസാനത്തെ രണ്ട് കമ്മീഷനുകളാണ് റിപ്പോർട്ട് സമർപ്പിക്കാത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആറ് വർഷത്തെ കാലയളവിൽ പല കേസുകളുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിന്റെ ചിലവായതിന്റെ കണക്ക് ശേഖരിച്ചു വരുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് പറഞ്ഞു വന്നത് എ ജി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും അതിനു ചിലവുകൾ കോടി കണക്കിന് രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടും പുറത്തു നിന്നുള്ള നിയമോപദേശത്തിന് ഇതുപോലെ അഭിഭാഷകരെ കൊണ്ടുവരുന്നു അവർക്ക് വേണ്ടി കോടുകൾ ചിലവാക്കുന്നു ഇത് സർക്കാരിന്റെ മറ്റൊരു ധൂർത്താണ് എന്ന് പലപ്പോഴും പുറത്തു വന്ന വാർത്തകളാണ് ഇതൊരു പുതിയ വിഷയമല്ല പക്ഷെ അപ്പോഴും എവിടെയൊക്കെ ചിലവ് ചുരുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ വെട്ടി കുറയ്ക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും ഒരു ധാരണയില്ല എന്നുള്ളത് തന്നെയാണ് നികുതി പണ നമ്മുടെ ജനങ്ങളുടെ മേൽ കൂട്ടി നികുതി ഇനത്തിൽ കൂടുതൽ പൈസ വകയിരുത്തി അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഖജനാവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബഡ്ജറ്റുകൾ വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുമ്പോഴും എവിടെയൊക്കെ നമുക്ക് പാലിച്ചകൾ ഉണ്ടായി എന്നത് കണ്ടെത്താനോ തിരുത്താനോ നമ്മുടെ സർക്കാർ തയ്യാറാകാത്തത് ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട ആലോചിക്കേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ വരേണ്ടത് അല്ലെങ്കിൽ അത് തിരുത്തണം എന്ന ആവശ്യം ും പൊതുജനങ്ങളിൽ നിന്ന് ഉയരേണ്ടത് ഇത്തരം വിഷയങ്ങളിലാണ് പൊതുജനങ്ങൾ ബോധവാന്മാരാകണം കാരണം നികുതിപ്പണം നമ്മളിൽ നിന്ന് കൂടുതൽ ചിലവാക്കുമ്പോഴും അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് കൂടി നാം കൃത്യമായി അറിഞ്ഞിരിക്കണം ന്യൂസ് ഡെസ്ക് കർമാനുസ്